സജിത് ജോയിയുടെ പേരിലുള്ള അവാർഡ് സമ്മാനിച്ചു എന്നുള്ളതാണ്. പ്രാദേശിക പത്രലേഖകർ എന്നാണ് ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വിശേഷിപ്പിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ ആ വിശേഷണത്തിന് തന്നെ വലിയ അർത്ഥമൊന്നുമില്ല. പത്രം അല്ലെങ്കിൽ മാധ്യമം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വാർത്ത ശേഖരിച്ച് വായനക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ജോലിയാണ് ചെയ്യുന്നത്. അത് തലസ്ഥാന നഗരമായാലും മഹാനഗരമായാലും ഗ്രാമമായാലും ഇവിടെയും ചെയ്യുന്ന ജോലി ഒന്നു തന്നെയാണ്. ഗ്രാമങ്ങളിൽ നിന്നും ചിലപ്പോൾ വലിയ വാർത്തകൾ ഉണ്ടായി കൂടുന്നില്ല. ഇന്നലെ നിങ്ങളുടെ സമീപത്തെ ഷോപ്പിലോട്ട് അടുത്ത് വളരെ പെട്ടെന്നാൽ ഒരു വാർത്ത എപ്പോൾ എവിടെ ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. പടക്കശാലയ്ക്ക് തീ പിടിച്ചപ്പോഴും ചാനലുകൾ ആദ്യം ആ വാർത്ത നൽകുന്നത് ആ ഗ്രാമത്തിൽ അതിന് സമീപത്ത് നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ ടെലിഫോണിൽ കിട്ടി അവരിലൂടെയാണ് ആ വാർത്ത പുറത്തറിയുന്നത്. ചിലപ്പോൾ വളരെ പ്രസിദ്ധമായ ലോകം മുഴുവൻ അറിഞ്ഞേക്കാവുന്ന വാർത്തയും ഗ്രാമത്തിൽ നിന്ന് ഉണ്ടായി കൂടുന്നില്ല. അതുകൊണ്ട് പ്രാദേശിക ലേഖകർ എന്ന് പറഞ്ഞ് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രവൃത്തിയുടെ വലിപ്പം നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. ഗ്രാമങ്ങളിൽ നിന്നും ധാരാളം വാർത്തകൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല വികസനോന്മുഖമായ വാർത്തകൾ നൽകുന്നതിന് ഏറ്റവും സാധ്യത കൂടുതലുള്ളതും ഗ്രാമങ്ങളിൽ തന്നെയാണ്. പക്ഷെ അവരുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ അവരുടെ വാർത്ത എത്തിച്ചേരുന്ന മേഖല പരിമിതമാകുന്നത് ഇന്നത്തെ കാലത്ത് പത്രങ്ങൾ പ്രാദേശികമായി കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അതിന് രണ്ട് ഗുണവുമുണ്ട്. പത്രങ്ങൾ പ്രാദേശികമാകുമ്പോൾ ഓരോ പ്രദേശത്തെയും വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ കഴിയും. അത് പുറത്ത് സംസ്ഥാനം മുഴുവൻ അറിഞ്ഞു എന്ന് വരില്ല. അതാണ് വെള്ളിക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകർ അവരുടെ ഇടയിൽ നിന്നാണ് ലോനപ്പൻ കടപ്പാടിനെ ഈ അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവാർഡ് സ്വീകരിച്ച ലോനപ്പനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ലോനപ്പനും അദ്ദേഹത്തിൻ്റെ ഈ ഗ്രാമത്തിലെ പത്രപ്രവർത്തക സമൂഹത്തിനും നല്ല നിലയിൽ പത്രപ്രവർത്തനം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. പത്രപ്രവർത്തകർ മാത്രമല്ല ജഡ്ജിമാർ പോലും പ്രതിസന്ധിയിലാണ്. സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് പോലും അപമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകൾ നമ്മെ അറിയിക്കുന്നതും പത്രപ്രവർത്തകർ തന്നെയാണ്. അതുകൊണ്ട് പത്രപ്രവർത്തനത്തെയും പത്രപ്രവർത്തകരെയും സമ്പൂർണമായി നമുക്ക് ആക്ഷേപിക്കാൻ കഴിയില്ല. ഏത് മേഖലയിലും മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും പോരായ്മകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കോടതി ആയാലും പത്രമായാലും ആ സ്ഥാപനങ്ങളുടെ മഹത്വം നിലനിൽക്കുമ്പോൾ അവയിൽ പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ധാർമ്മികത നിലനിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിഭാഗമാണ് മാധ്യമങ്ങൾ. അവിടെ നിന്നും പലതരത്തിലുള്ള ക്രമക്കേടുകളും പോരായ്മകളും അഴിമതിയുടെ കഥകളും ഒക്കെ നമ്മൾ കേൾക്കുന്നു. പക്ഷെ അതിനർത്ഥം എല്ലാം അപകടമാണ് എന്നല്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ആയി ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നതിനുള്ള ഒരു പ്രവണത ഈ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തോടെ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. വെള്ളിക്കുളങ്കരയുടെ രക്ഷ മാത്രമല്ല വെള്ളിക്കുളങ്കരയുടെ പ്രകാശം കൂടിയായി മാറാൻ സേവ് വെള്ളിക്കുളങ്കരയ്ക്ക് കഴിയട്ടെ എന്ന ആശംസയോടെ ഇതിവിടെ അവാർഡ് സ്വീകരിച്ച ലോനപ്പൻ കടപ്പാടിന് ഒരിക്കൽ കൂടി മംഗളം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.